ബാംഗ്ലൂർ മയക്കുമരുന്ന് കേസിലെ പ്രതികളും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളും തമ്മിൽ ബന്ധമുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. മയക്കുമരുന്ന് കേസിലെ പ്രതി മുഹമ്മദ് അനൂപ് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ കെ ടി റമീസിന്റെ നമ്പർ ഫോണിൽ സൂക്ഷിച്ചത് കോഡ് ഭാഷയിൽ. മോളി എന്ന പേരിലാണ് റമീസിന്റെ നമ്പർ കോൺടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്തിരുന്നത്. പ്രതികൾ വിൽപ്പന നടത്തുന്ന MDMA എന്ന മയക്കുമരുന്ന് മോളി എന്ന പേരിലാണ് വിപണിയിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് റമീസിന്റെ പേര് മോളി എന്ന് അനൂപ് സേവ് ചെയ്തത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. സരിത്തിനും സ്വപ്നയ്ക്കും റമീസ് ലഹരി കൈമാറിയിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. ഇവർ ഒരുക്കിയ പാർട്ടികളിൽ ലഹരി മരുന്ന് കലർത്തിയ മദ്യം വിളമ്പിയെന്ന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറും അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംശയം പ്രകടിപ്പിച്ചിരുന്നു. സ്വർണ്ണക്കടത്തിൽ സരിത്ത്, സ്വപ്ന, സന്ദീപ് നായർ എന്നിവർ പിടിക്കപ്പെട്ടതോടെ റമീസ് തന്റെ ഒരു മൊബൈൽ ഫോൺ തീയിട്ട് നശിപ്പിച്ചിരുന്നു. മറ്റ് രണ്ട് ഫോണുകൾ കസ്റ്റംസിന് കൈമാറി. ഒരു ഫോൺ മാത്രം നശിപ്പിച്ചത് എന്തിനാണെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇനിയും റമീസ് നൽകിയിട്ടില്ല. ദുബായിൽ നിന്നും സ്വർണം വാങ്ങാനുള്ള പണത്തിനു വേണ്ടി റമീസ് ബാംഗ്ലൂരിലെ ലഹരി റാക്കറ്റിന്റെ സഹായം തേടിയിരുന്നുവെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് വിവരം ചോർന്നതിന് പിന്നിൽ ബാംഗ്ലൂരിലെ ലഹരി റാക്കറ്റാണെന്ന് പ്രതികളിൽ ചിലർ മൊഴിയും നൽകിയിരുന്നു. റമീസ് ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയ സന്ദർശിച്ചത് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ കന്നഡ സീരിയൽ നടി അനികയുടെ ഭർത്താവിനൊപ്പമാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. നൈജീരിയൻ സ്വദേശിയാണ് അനികയുടെ ഭർത്താവ്. ബാംഗ്ലൂർ ലഹരി റാക്കറ്റും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളും തമ്മിലുള്ള ബന്ധം കണ്ടെത്താനുള്ള അന്വേഷണത്തിലെ നിർണായ സൂചനയാണിത്. മര ഉരുപ്പടികളുടെ ഇറക്കുമതിക്ക് വേണ്ടിയാണ് ടാൻസാനിയ സന്ദർശിച്ചതെന്നാണ് റമീസിന്റെ മൊഴി. ബാംഗ്ലൂരിൽ സ്വർണ്ണക്കേസിലെ പ്രതി സ്വപ്ന സുരേഷും ലഹരി കേസിലെ പ്രതി നടി അനികയും അറസ്റ്റിലായപ്പോൾ ഒരേ കമ്പനിയുടെ കറുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. മുഹമ്മദ് അനൂപ് ബംഗളൂരിൽ വസ്ത്രവ്യാപാരം നടത്തിയിരുന്നതായുള്ള മൊഴികളും പുറത്തു വന്നിട്ടുണ്ട്. ഇവർ ധരിച്ചിരുന്ന കറുത്ത വസ്ത്രങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അന്വേഷണ സംഘം ഗൗരവമായി ആലോചിക്കുകയാണ്. അന്വേഷണ സംഘം അന്വേഷണം നടത്തുമെന്നാണ് അറിവ്. അതേസമയം ലഹരിക്കടത്ത് കേസിൽ കണ്ണൂർ സ്വദേശി ജംറിൻ ആഷിയുടെ പങ്കിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. ജംറിൻ ആഷിയുടെ പങ്ക് തെളിയിക്കുന്ന മൊബൈൽ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നത്. കേസിൽ അറസ്റ്റിലായ അനൂപ് മുഹമ്മദ് അനികയ്ക്ക് അയച്ച ചാറ്റുകളിലാണ് ജംറിന്റെ പേരുള്ളത്. കേസിൽ ഒന്നാം പ്രതിയായ അനികയെ അനൂപിന് പരിചയപ്പെടുത്തിയ ജംറിൻ ആഷിക്കിനായി കേന്ദ്ര ഏജൻസി തിരച്ചിൽ ഊർജിതമാക്കി. കേസുമായി ബന്ധപ്പെട്ട് നാർക്കോട്ടിക്സ് ബ്യൂറോ 159 പേരെ ചോദ്യം ചെയ്യാൻ ലിസ്റ്റ് തയ്യാറാക്കി. ആദ്യം ചോദ്യം ചെയ്യുന്നവരുടെ പട്ടികയിൽ മലയാളികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ പമ്പ് ജീവനക്കാരും ടെക്കികളും വ്യവസായികളും ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് 26 ലഹരിക്കടത്ത് കേസിൽ അനൂപ് മുഹമ്മദും റിജേഷ് രവീന്ദ്രനും അനികയും പിടിയിലായത്. കോടികൾ വിലമതിക്കുന്ന മയക്കുമരുന്നുകളാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. സിനിമാ സംഗീത രംഗത്തെ പ്രമുഖരുമായി ഈ മയക്കുമരുന്ന് സംഘത്തിന് നേരിട്ട് ബന്ധമുണ്ട്. കേസിൽ ഒന്നാം പ്രതിയായ അനിക മുൻ സീരിയൽ താരമാണ്. ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ സംഘത്തിന് കണ്ണികളുണ്ട്. ബാംഗ്ലൂരിലെ മയക്കുമരുന്ന് കേസിൽ പിടിയിലായ നൂബ് മുഹമ്മദിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം മയക്കുമരുന്ന് കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത തെളിയുകയാണ്. നടി രാഗിണി ദ്വിവേദിയെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം നീളുന്നതിന്റെ സൂചനയാണ്. മുഹമ്മദ് അനൂപുമായി ബന്ധമുള്ള മറ്റ് കണ്ണികളെക്കുറിച്ചുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് സംഘങ്ങളുടെ പരസ്പര ബന്ധത്തിലേക്കാണ് ഈ തെളിവുകൾ വിരൽ ചൂണ്ടുന്നതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രണ്ടിലും കള്ളപ്പണമാണ് ഉപയോഗിക്കുന്നത്. സ്വർണത്തിന്റെ വിലയ്ക്ക് പകരമായി മയക്കുമരുന്ന് നൽകുന്ന ഇടപാടും നടക്കുന്നു. ബാംഗ്ലൂരിലെത്തുന്ന മയക്കുമരുന്നിന്റെ നല്ലൊരു ഭാഗം കേരളത്തിലെ റേവ് പാർട്ടികളിലേക്കാണ് വരുന്നത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് മയക്കുമരുന്ന് മാഫിയയുമായുള്ള ബന്ധം കൂടുതൽ അന്വേഷിക്കാനാണ് എൻഫോഴ്സ്മെന്റിന്റെയും NIയുടെയും തീരുമാനം.